പരമ്പരാഗത സ്വർണത്തൊഴിലാളികളായ മുതിർന്ന തട്ടാന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. സ്വീകാര്യതയിലും സമ്പന്നതയിലും സ്വർണത്തിനെന്നും സുവർണകാലമായിരുന്നുവെങ്കിൽ സ്വർണത്തൊഴിലാളികളുടെ ജീവിതം എപ്പോഴും അങ്ങനെയായിരുന്നുവോ? ആയിരുന്നില്ലെന്നാണ് കടും സ്വർണം കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കലാരൂപങ്ങളുണ്ടാക്കിയിരുന്ന മുതിർന്ന പരമ്പരാഗത തട്ടാന്മാർ നമുക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഓരോ കാലത്തും ഇവർ തൊഴിൽ രംഗത്ത് ഓരോരോ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്നു. തൊഴിൽ നിരോധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണി മരണങ്ങളുടെയും ഒക്കെ ജീവിതയാത്രയിലൂടെയാണ് കടന്നു വന്നത് അത്രേ. അതേസമയം ഇന്നും പൊതു മാർക്കറ്റിലേക്കും അധോലോക മാർക്കറ്റിലേക്കും ദിനം പ്രതി എത്തുന്നത് കോടാനുകോടി രൂപയുടെ സ്വർണമാണെന്നും സ്വർണം കള്ളക്കടത്തിൻ്റെയും സ്വർണം പിടികൂടുന്നതിൻ്റെയും വാർത്തകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും നമുക്കറിയാം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്വർണപ്പണിക്കു വേണ്ടി ഒഴിഞ്ഞുവെക്കുകയും ഇന്ന് വാർദ്ധക്യ സഹജവും തൊഴിൽജന്യവുമായ രോഗത്താൽ പരാസിതരായി കഴിയാൻ വിധിക്കപ്പെട്ട മുതിർന്ന തട്ടാന്മാരെ നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ചെറുപ്പത്തിലെ പണി എടുക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പഠിക്കാൻ പോകുന്ന അഞ്ചെട്ട് മക്കളുടെ ആണ് പെണ്ണുണ്ടായിട്ട്. അങ്ങനെ മൂത്ത മോനായതുകൊണ്ട് അവരൊക്കെ പ്രാരബ്ധം ജാസ്തിയാണ്. അമ്പലത്തിൻ്റെ പടിഞ്ഞാറാണ് ഞങ്ങളെ ശരിക്കും ഉണ്ടായത്. അതെല്ലാം വിറ്റുപോയിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം സ്ഥലം വാങ്ങിയിട്ട് ആ ഈ പടോളി സ്ഥലത്ത് വീടാക്കിയതാണ്. അച്ഛനെല്ലാം സ്വർണ്ണപ്പണി തന്നെ എടുത്തിനി. അപ്പോൾ സ്വർണ്ണപ്പണി എടുക്കുന്നു പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നും പിന്നെ ഇവർ തട്ടന്മാർ ഈ സ്വർണ്ണപ്പണി എടുത്താൽ അവർ കൃത്യമായിട്ടായിരിക്കും പിന്നെ ഇത് കൊടുക്കില്ല. പിന്നെ ചിലവർക്ക് കിട്ടാതെ വരും. പിന്നെ അവനെ ഉണ്ടാക്കി കൊടുത്താൽ മടക്കി കിട്ടില്ല. പിന്നെ കുറേ കളി കളിപ്പിക്കും. അങ്ങനെ ഈ തട്ടാന്മാരെ വില പോയതാണ്. സ്കൂൾ പഠിക്കുമ്പോഴല്ലോ ഈ ആഹാരത്തിന് വലിയ വിഷമമാണ്. അന്ന് വലിയ പിന്നെ വലിയ തറവാട് കുടുംബങ്ങളും നെല്ലും പിന്നെ അതെല്ലാം ഇല്ലവർക്ക് ഭക്ഷണം ശരിക്കും കിട്ടുമല്ലോ. അങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങളിലെല്ലാം അന്ന് ഈ സ്കൂളിൽ പോയാൽ ഒരു ഭക്ഷണം ഉണ്ടാവണം. ഭക്ഷണം അതിന് വേണ്ടിയിട്ട് അധികം ആൾ പോലെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തെല്ലാം പിന്നെ ഈ ഉച്ചക്ക് ഇവർ ഒരു പായസം ഉണ്ട് സ്കൂളിൽ നിന്ന്. അരി അരിയും പിന്നെ ചെറുപയർ ഇതെല്ലാം പായസം പാത്രത്തിൽ വിളമ്പിയാൽ ഇങ്ങനെ പൊന്തം തുടങ്ങും. ഒരു അപ്പോൾ പുസ്കു പറ്റിയ ഉണ്ടാവുക. അപ്പോൾ ആൾക്കാർ വിചാരിച്ചത് തേങ്ങയാണ്, തേങ്ങ ചരിയിട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം അതൊന്നും വിശപ്പിന് നോക്കൂല. എല്ലാം കോരി കുടിച്ച് ഇതുണ്ട്. നാട്ടിലാക്കാതെ ആയിരുന്നിട്ടാണ്. പിന്നെ അതുമാത്രമല്ല ഈ പയ്യന്നൂർ പുഞ്ചക്കാട് സെൻറ്റ് മേരീസ് ഉണ്ട് ഫാദർമാർ സ്ഥാപനം. അവിടെ നിന്ന് പാൽപ്പൊടി, പാൽ, പിന്നെ ഈ തരി ഇതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കും. അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ പോകുന്ന മാതിരി കാലൽ കൊണ്ട് പോകണം. എന്നാൽ എല്ലാവർക്കും കൊടുക്കും. അത് തരി, പാൽപ്പൊടി ഇതെല്ലാം അതെല്ലാം വന്ന് ഇവരെ രാവിലത്തെ ഭക്ഷണം സ്കൂളിൻ്റെ പുഞ്ചക്കാട്. പുഞ്ചക്കാട് അവിടെ ചേർത്തു. അവിടെ ഏഴാം ക്ലാസ് മുതൽ ചേർത്തു. അപ്പോൾ അവിടെ എന്ന് വിചാരിച്ചാൽ നല്ല വിദ്യാഭ്യാസമാണ്. ആ കാലത്ത് ഈ അവിടെ എട്ടാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവർ സ്കൂളിൽ നിന്ന് ടീച്ചർമാരായിട്ട് എടുക്കും അവർ. അതുവരെ എത്തിയിട്ടില്ല ഞാൻ, അതുവരെ എത്തിയിട്ടില്ല. 15 വയസ്സിന് മുമ്പായിട്ട് തന്നെയാണ് പണി പഠിക്കുന്നത് മുൻപേ. അത് പിന്നെ നമ്മളെ ഒരൊറ്റക്കൊറ്റക്കോ ഒറ്റാൾ പിന്നെ പണിയെടുക്കും. അവിടെ പോയിട്ട് ഇങ്ങനെ പണി പഠിക്കലാണ്. ഇത് സ്വന്തം എന്ന് വെച്ചാൽ എൻ്റെയെന്ന് വെച്ചാൽ എൻ്റെ കഴിവ് കൊണ്ട് പഠിക്കുന്നതാണ്. മറ്റിപ്പം വേറെ ആൾ പഠിപ്പിക്കുന്നതല്ല. അങ്ങനെ സ്വയം കഴിവ് പോലും ഇങ്ങനെ പഠിക്കുന്നതാണ്. ഒരു ഇതായി കഴിഞ്ഞിട്ട് ശേഷമാണ് ഈ പിന്നെ വേറെ കടയിലേക്ക് പോയി നിൽക്കുന്നത്. അവിടെ നമ്മൾ ചെറിയ ചെറിയ പണിയെടുത്താൽ അവർ പൈസ തരും ഒരു കണക്കായിട്ട്. അങ്ങനെ ജീവിച്ച് പോകുന്നതാണ്. ടൗണിൽ ഈ കുഞ്ഞിക്കണ്ട സ്റ്റാഫിൻ്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ടാകും. അവിടെ ജ്വല്ലറിയാണ് കണക്ക്. അപ്പോൾ അവിടെ കുറേ പണിക്കാരുണ്ട്. അവരെ കൂടെ പണിയെടുക്കുകയും ഒരാഴ്ചത്തെ പൈസ ഒന്നിച്ച് തരും. അവിടെ നിന്ന് പൈസ കിട്ടിയാൽ ഒരാഴ്ചത്തെ അരി സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ അങ്ങനെ ജീവിച്ച് പോകുന്നതാണ്. വിഷമില്ലാതെ ആ കാലത്താണ് 1962 ഈ സ്വർണ നിയന്ത്രണം വരുന്നത് നിയമം. അതോടുകൂടി ഇനി ഈ പണി തീരെ നിന്നു. പണിയെടുക്കാൻ പാടില്ല നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തുകൊണ്ട്? അവരെല്ലാവരും പിരിച്ചു വിട്ടു. അതിനെ എന്നെയും പിരിച്ചു വിട്ടു. പണിയില്ലാതെ വിഷമായി. അല്ല, പണിയില്ലാത്ത സമയത്ത് അമ്മ പിന്നെ എന്ത് ചെയ്യാൻ? പണിയെടുക്കുന്നവർ സെൻട്രൽ എക്സൈസ് ഉണ്ട്. അവർ പരിശോധിക്കും പണിയെടുക്കുന്നുണ്ടോ.
അവർ വീട് വീടാന്തരം സ്വർണം പണിക്കാർ തേടി വരും പിടിക്കാൻ വേണ്ടിയിട്ട്, സ്വർണം പിടിക്കുക അവർക്ക്. ഇന്ന് അപ്പോൾ അതിന് രജിസ്റ്ററെല്ലാം വെക്കണം, ആര് പണിക്കുന്നു, ആര് എന്നാ പണിയെടുക്കുന്നത്, കയ്യില്ല സ്വർണ്ണം പിടിക്കാം. അത് ശരിയായ വിധത്തിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു രജിസ്റ്റർ വെക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ അത് അത് പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയും അവരെ അവരെ കൊള്ളയടിക്കുന്ന കാലമായി. ഇല്ല, ഇടക്കുന്ന ഈ വീടുകളിൽ പണിയെടുക്കുന്നവർക്കെല്ലാം ഈ വിഷമാണ്. തൊറ്റക്കൊറ്റ പണിയെടുക്കുന്നുണ്ട്, ഇപ്പോൾ കടയില്ലാതെ അവർ കടയില്ലവർക്കെല്ലാം കൂട്ടി. സ്വർണ്ണ നിയന്ത്രണം വെച്ചാൽ ഈ ചൈന ഇന്ത്യ യുദ്ധമല്ലേ, ആ യുദ്ധം വന്ന സമയത്താണ് ഇവർ ഈ സ്വർണ്ണ നിയന്ത്രണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കർഷക നിയമം വന്നിട്ട് സ്വർണ്ണമെല്ലാം ഗവൺമെൻറ് പിടിച്ചെടുക്കുന്നതാണ്. അത് കൊടുത്തിട്ടാണ് പിന്നെ അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടെല്ലാം ആയുധ സാധനങ്ങൾ വാങ്ങുന്നത്. അത് കാരണം അവർ പറഞ്ഞത്. അപ്പം നിയന്ത്രണം എടുത്താൽ പുതിയ പിന്നെ സ്വർണം ഇവിടെ ഈ ആഭരണം ഉണ്ടാക്കിയാൽ ഒരിക്കലും കിട്ടില്ലല്ലോ സാധനം. അതിനാ നിയന്ത്രണം കൊണ്ടുവന്നത്. പിന്നെ സ്വർണ്ണ പണിക്കാർക്കൊരു യൂണിയൻ ഇല്ല ആ സമയത്ത് കാലത്ത്. പിന്നെ ഈ ഈ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്ത സമയത്ത് ഈ പിന്നെ സ്വർണ്ണ പണിക്കാരെല്ലാം കൂടി സംഘം ചേർന്നിട്ട് യൂണിയൻ ഉണ്ടാക്കാൻ തുടങ്ങും ഓരോ സ്ഥലത്തും. പയ്യന്നൂർ പിന്നെ ഓരോ സ്ഥലത്ത് വരും. പയ്യന്നൂരിലെ പിന്നെ ആദ്യത്തെ സെക്രട്ടറി ഞാനായിരുന്നു സ്വർണ്ണ തൊഴിലാളി യൂണിയൻ്റെ. അപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചിട്ട് പിന്നെ സമരം ചെയ്യാനാണ് പരിപാടി. ഇവിടെ എല്ലാവരും പണിക്കാരെല്ലാം ചേർത്ത് പണി തൊഴിലെടുത്ത് അന്നേരം തൊഴിലാളികൾക്ക് പണിയില്ലാതെ നല്ല സൗകര്യമായി പണിയെടുക്കാൻ ഈ സമരം ചെയ്യാനും പറ്റുക. ജില്ലാതലത്തിൽ ജില്ലാ സമരം, ജില്ലാ കളക്ടറേറ്റിൽ അതേമാതിരി സെക്രട്ടേറിയറ്റിലും അത് അങ്ങനെ സമരം. അങ്ങനെ മാസക്കണക്കിന് സമരം ചെയ്തു. ആ സമരത്തിന് മാസങ്ങളോളം നീണ്ടു നിന്ന സമരമാണ്. എല്ലാ സ്ഥലത്തും പടർന്നു പിടിച്ച് കേരളത്തിലല്ല ഇന്ത്യയിലൊട്ടൊക്കെ ഒട്ടാകെയായി. ആ ഈ സമരത്തിൻ്റെ പിന്നെ ഫലമായിട്ട് ഗവൺമെൻറ്റിന് ലേശം ഇത് വന്നു, അയവ് വന്നു. ഈ അയവ് വന്നിട്ട് ഒരു അപ്പോൾ ഇത് ഇവരെ സ്വർണ്ണ തൊഴിലാളികളെ കഷ്ടപ്പാട് മനസ്സിലാക്കിയവർ പട്ടിണി കൊണ്ട് മരിക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ പയ്യന്നൂർ ഒരാൾ മരിച്ചു, ഒരു കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് മക്കളുണ്ടായിരുന്നത്. അങ്ങനെ വിഷം കുടിച്ചിട്ടായിട്ടാണ് മരിച്ച വീടുകൾ ഇയാൾ. അവർക്ക് പിന്നെ നമ്മൾ യൂണിയനിൽ ഇടപെട്ടിട്ട് കുട്ടികൾ പ്രായമാകുന്നവരെ പെൻഷനെല്ലാം വാങ്ങിക്കൊടുത്തു ഞങ്ങൾ. ഞങ്ങൾ ഈ സമരം നല്ല മൂർധാന്യത്തിൽ ഗവൺമെൻറ്റിന് ലേശം വിഷമമുണ്ട്. ഇവരെ സ്വർണ്ണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെന്നിട്ട് പിന്നെ ഒരു ഇളവ് പ്രഖ്യാപിച്ചു. പഴയ ആഭരണം പുതുക്കി പൊഴിയാൻ ഒരു ഇളവ് കൊടുത്തു. ആ ഇളവ് പ്രകാരം വീണ്ടും ഒരു ലൈസൻസും കാര്യങ്ങളും ആക്കിയിട്ട് തൊഴിലാളികൾ പണിയെടുക്കാൻ പഴയ ഭരണം അത് രജിസ്റ്റർ വെക്കണം. ഇന്ന ഭരണം കൊടുത്തു, അതാത് മാറ്റിയിട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇതാക്കാൻ പണിയത്. ആ ഇളവ് വന്നതിന് ശേഷം സമരത്തിനെല്ലാം കുറച്ചൊരു ഇത് വന്നു. അപ്പോൾ പണിക്ക് രണ്ടാമതും പലയാളും പിന്നെ പണി കൊടുക്കാൻ തുടങ്ങി. കുറച്ച് പണിയെടുക്കാൻ വന്നു, ജീവിതത്തിന് ചെറിയ വ്യത്യാസം വന്നു. അതും കച്ചവടക്കാർക്ക് ഒരു ഗുണമായിട്ട് വരുന്നത് വെച്ചാൽ ഗുണം കിട്ടിയത് കച്ചവടക്കാരെ തൊഴിലാളികളുണ്ടല്ലോ അവരെന്നിട്ട് തൊഴിലാളികൾ പണിക്ക് വന്നാൽ അവർ പിന്നെ വട്ടം പിന്നെ കച്ചവടത്തിൻ്റെ മുതലാളിമാരുണ്ടല്ലോ അവരെ പിടിച്ചു കൂട്ടിയിട്ട് പണിയെടുപ്പിച്ചിട്ട് എടുക്കാൻ തുടങ്ങി. ഇത് ലൈസൻസ് കൊടുക്കുന്നതും പിന്നെ തൊഴിലാളികൾക്കാണ് കണക്കിന് കൊടുക്കേണ്ടത് ഒരു പണിയെടുക്കാൻ ലൈസൻസ്. ഇത് കച്ചവടക്കാർക്ക് ലൈസൻസ് വന്ന് വന്നിട്ട് അടിച്ചു മാറ്റിയവർ. തൊഴിലാളികൾക്കൊരു ഇതില്ല, മുൻഗണനയോ ഒരു ആനുകൂല്യങ്ങൾ വരുന്നില്ല. ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇത്ര തൊഴിലാളികളെ വെച്ച് പഠിപ്പിക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല. ആ നിബന്ധന ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ തൊഴിലാളികൾക്ക് അത്ര വിഷമം വരില്ല. ഇത്ര തൊഴിലാളി എടുക്കണമെന്നില്ല, അവർക്ക് ആനുകൂല്യങ്ങളും കൊടുക്കുകയും ചെയ്യല. പട്ടിണി സമരം എന്ന് പറഞ്ഞിട്ട് ഒരു ജാതിയാക്കിയത് കാസർഗോഡും കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുക. അപ്പോൾ 14 കാറ്റ് ജാഥ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. 14 ആൾ ഈ ജില്ലയിൽ നിന്ന് പയ്യന്നൂർ നിന്ന് ഞാൻ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓർക്കുന്ന ആൾക്കാർ പയ്യന്നൂർ ഞാൻ അങ്ങോട്ട് പോയിരുന്നു ജാഥ കൂടെ. ഓരോ നാട് ചുറ്റിയടിക്കണം. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഈ സമരം ചെയ്തിട്ട് വലിയ പരിചയമുണ്ടാകും. നട്ടുച്ചക്കുമ്പറ്റൊക്കെയാണ് ഈ കൊടിയും പിടിച്ചിട്ട് ജാഥ നടക്കുന്നത്. അത് പോയവർക്കെല്ലാം പല ജാതി സൂക്കുകൾ
വട്ടുച്ചകലേ പോകുന്നു. ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലാതെ അർത്ഥം വൈകുന്നേരം രാവിലെ ആക്കുന്നില്ല, അത് ആ പരിചയമില്ലല്ല. അപ്പോൾ പല സ്ഥലത്തും പല ആൾക്കും സുഖമുണ്ട്. ഇടക്കും ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട് വ്യത്യസ്തമെന്ന് ആർക്കും സുഖമില്ലാണ്ട് ആണെന്ന് ഞാൻ മടങ്ങി വരിയത് പരി പിടിച്ചിട്ട്. അതിൽ പിന്നെ ഓരോ ജില്ലയിൽ നിന്നും രണ്ട് മൂന്ന് നാല് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെ സഹായിക്കാനൊരു വക്കീൽ MBBS അല്ല BABL പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു ഞങ്ങളെ സഹായിക്കാൻ. അങ്ങനെ അതും വിജയകരമായിട്ട് അവസാനിച്ചു. ഈ ലൈസൻസ് കിട്ടിയതിൻ്റെ ശേഷം എല്ലാവരും പണിക്ക് തുടങ്ങി. ഞാനും അതുമാതിരി കടയിൽ പിന്നെ പയ്യന്നൂർ തേരെ കട വാങ്ങി കടയിൽ തുടങ്ങി. എൻ്റെ കൂടെ എല്ലാ സഹപ്രവർത്തകന്മാർ ഉണ്ട് ഒരു രണ്ടാം മൂന്നാൾ, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങനെ ഒരു കടയാക്കി. കൊഴുമ്പിലെ ഒരു നമ്മൾക്ക് സ്നേഹിതരുണ്ട്, VV കൃഷ്ണൻ ബന്ധുവാണ്, VV കൃഷ്ണൻ. അവർ ഈ പിന്നെ ഈ എൻ്റെ അച്ഛനെല്ലാം ഇരുമ്പ് പണിക്കാരായിരുന്നു. അവർ ഈ സ്വർണ്ണപ്പണിയിലേക്ക് വന്നാണ് അവനും ഞങ്ങളെ കൂടി എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഈ ഞങ്ങളാണ് പൂടിയെടുക്കുന്നത്. പടേൻ്റെ ഉടമയുണ്ടല്ലോ, ഉടമ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് കട. പിന്നെ കട വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉറുപ്പ്യ പിന്നെ ഇത് കൊടുക്കണം, പിന്നെ മാനുഷ്യം കൊടുക്കണം, വാടക പറയും. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ അവസാനം വീട്ടിലേക്ക് മാറ്റി തന്നു. പണി എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവർ യൂണിയൻ അത്ര ശ്രദ്ധിച്ചില്ല. അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് സമരം? പിന്നെ ആ നിലയിൽ അങ്ങനെ പോയി. അതിപ്പം പിന്നെ തൊഴിലാളി യൂണിയൻ പേരിട്ടിട്ട് എന്നല്ലാതെയാണ് അതിനെക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ കാലത്ത് നമുക്ക് പല ആനുകൂല്യങ്ങളും നേടിക്കെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു യൂണിയനിൻ്റെ സമയത്ത്. യൂണിയൻ മെമ്പർമാർ ചേർക്കണമല്ലോ, മെമ്പർമാർ ചേർക്കുമ്പം ഞങ്ങളൊരു കാര്യം ചെയ്തു, അടുത്ത റേഷൻ കാർഡ് കുടുംബത്തിൻ്റെ ഇത് പേര് ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ റെക്കോർഡാക്കി. അപ്പോൾ ഞങ്ങൾക്കെല്ലാം കിട്ടിയത് പയ്യന്നൂരിലെ ഇത് വന്നിട്ട് മൊത്തം റേഷൻ പീടികൾ എല്ലാം ഞങ്ങൾ സമരത്തിൻ്റെ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടല്ലോ ഇവർ. അപ്പോൾ അതിന് റേഷൻ അനുവദിച്ചതായിട്ട് പ്രഖ്യാപനം വന്നു. അപ്പോൾ ആദ്യം അന്നേരമാണ് ഇവർ യൂണിയൻകാർ ഇടപെട്ടിട്ട് റേഷൻ കാർഡിന് കൊടുക്കാൻ തുടങ്ങുന്നത്. ഞങ്ങളാദ്യം ഇത് സമർപ്പിച്ചിട്ടല്ല. അപ്പോൾ ആദ്യം പിന്നെ അനുവദിച്ചത് പിന്നെ അനുവദിച്ച റേഷൻ വാങ്ങിയത് നമ്മളെ പയ്യന്നൂരിൽ നിന്നാണ്. മൂശാരി, കൊല്ലൻ, പിന്നെ ആശാരി, അങ്ങനെ നാലഞ്ച് ഈ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഈ പണിയിലേക്ക് പഠിക്കാൻ വന്നത്. പണി പഠിച്ചു വന്നിട്ട് അവർക്ക് പിന്നെ പിന്നെ ഇത് പരമ്പരാഗതമായി തന്നെ ഒരു ശീലം ഇതുണ്ടല്ലോ, അത് പ്രകാരം ഇവർ പണി പഠിച്ചു. ഇത് ഈ നല്ലൊരു തൊഴിലാണെന്ന് വിചാരിച്ചിട്ടത് വന്നവർ. അപ്പോൾ അവരെല്ലാം ബന്ധം ഈ സ്വർണ്ണ തൊഴിലാളികളെന്നെ പേര് ജാസ്തിയായി. അവർ അങ്ങനെ കുറേ ആൾക്കാരെയും ചേർന്ന് കിട്ടു. അത് കൂടാതെ തന്നെ പിന്നെ തീയന്മാർ, പൊലയന്മാർ, മറ്റ് ജാതിക്കാരും ആ ജാതികളും ഇടക്കിടക്കിൽ കടന്നു കൂടിയിട്ടുണ്ട്. ഇപ്പം പണിയെടുക്കുന്ന മുസ്ലിംസിലുണ്ട് പണിയെടുക്കുന്നവർ. അങ്ങനെ എല്ലാം പലരും കൂടിയിട്ട് ഈൻ്റെ കഥ കഴിച്ചു പോകുന്നത് ഇവരെല്ലാം. ഈ നല്ലതല്ല വിചാരിച്ച് എല്ലാവരും ചേർന്ന് വന്ന് അവസാനം പിന്നെ തൊഴിൽ തിരക്കേടില്ല എന്നുള്ള നിലയിലാകുമ്പോൾ അതെല്ലാം ഗുണമായിരിക്കാൻ വരുന്നു പറഞ്ഞാൽ മുതലാളിമാർക്ക്. മുതലാളിൻ്റെ അടുത്തേക്കാൾ അതിൽ പഠിച്ചിട്ട് പോകുന്നു. അപ്പോൾ യഥാർത്ഥ തൊഴിലാളികൾക്ക് പണി കിട്ടുന്നുമില്ല. സ്വർണ്ണപ്പണി കുലത്തൊഴിലായിട്ട് സ്വർണ്ണപ്പണി എടുക്കുന്നവർക്ക് പണി കിട്ടുന്നുമില്ല. അങ്ങനെ ആ ജീവിതം ഈ സ്വർണ്ണ തൊഴിലാളിക്ക് ഒരു കഷ്ടത്തിലായത്. എല്ലാ പണിയും ഞാൻ എടുക്കലുണ്ട്, കല്ലിൻ്റെ പണി, കമ്മൽ, പിന്നെ മാല, ഇതെല്ലാം കല്ല് വെച്ചിട്ട് പണി എല്ലാവർക്കും ചെയ്യാനില്ല കല്ല്. അപ്പോൾ തീരെ പണി ഇല്ലാത്തവർ കല്ലിൻ്റെ പണി എടുക്കലില്ല എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ ചെത്ത് പണി പറയും. അപ്പോൾ ചെത്ത് പണിയെല്ലാം ഞാൻ ചെയ്യും. ഈ കല്ല് വെച്ചിട്ട് പണി അതും ചെയ്യാനുണ്ട്. ഇതെല്ലാം ആരുടെ കീഴിൽ പഠിച്ചതല്ല, സ്വയം പിന്നെ പണിയെടുക്കുകയും ചെയ്യണം, പൈസ ആക്കുകയും ചെയ്യണം, പണി പഠിക്കും വേണം എന്നുള്ള ഉദ്ദേശം ചെയ്യുന്നതായതല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ സാറ് ഈ വടയനെ പറ്റിയിട്ട് വളയനെ പറ്റി വളയൻ്റെ സ്പെഷ്യലിസ്റ്റ് ഇപ്പം പയ്യന്നൂർ ഞാൻ മാത്രമേ ഉള്ളൂ.
വളൻ്റെ കട്ടിവിള ചെത്തൽ അടിക്കൽ ചെത്തൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക പരിചയം തന്നെയാണ്. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. പണം മുതലെടുക്കുന്നവർക്ക് അതെല്ലാം ചെയ്യാൻ കഴിയൂ. നേരിയതായിട്ട് ആക്കിയത് വളയുണ്ട്, അത് ഈ അടിക്കാനും ചെത്താനും കഴിയില്ല. അപ്പോൾ ഈ കട്ടിവിള എന്ന് പറഞ്ഞാൽ സ്വർണത്തിനെ കമ്പിയാക്കി വിളക്കി അടിച്ച് റൗണ്ട് കണക്കാക്കി വള കണക്കാക്കി ചെത്തി പോളിഷാക്കണം. ചെത്തി പോളിഷാക്കിയിട്ട് പണി തീർത്താൽ, പണി തീർത്തിട്ട് ഒരു പവൻ ഒരു വള എന്ന് പറഞ്ഞാൽ അത് ഒന്നേകാ പവനും ചേർക്കണം അതിൻ്റെ പുറം, എന്നാലേ ഒരു പവനാക്കാൻ കഴിയും. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ തനി കൊടുത്തരുന്നവരുണ്ട്, സറാഫ്മാർ പൊന്ന് കൊണ്ടുത്തരുന്നവരുണ്ട്, അങ്ങനെ അവർക്ക് വളയാക്കി കൊടുക്കുക. ചിലർ കമ്പി ആക്കിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്, അടിച്ച് എത്തി കൊടുക്കണം. അതിപ്പം പയ്യൻ്റെ ഓർന്ന് കാഞ്ഞ കാണുന്നതിനും വരും ഇങ്ങോട്ടേ ആൾക്കാർ. അപ്പം വള മാത്രം പണിയില്ല സമയത്ത് അവർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ, എന്നാലും നല്ല തിരക്കാണ്. പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ പണിയെടുക്കലില്ല, പണിയെടുക്കാൻ കഴിയുന്നുമില്ല. 82 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു സർക്കാരിൻ്റെ വകയിലൊരു പെൻഷനുണ്ട്, അത് മാത്രം കിട്ടുന്നുണ്ട്. ഈ തൊഴിലാളി പെൻഷന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു. തൊഴിലാളി മറ്റുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാനും തൊഴിലാളി യൂണിയൻ്റെ നെല്ല് സഹായിച്ചിരുന്നു വളരെ. അവസാനം എനിക്കവർ പിന്നെ നിങ്ങൾ 10 സർവീസ് തികഞ്ഞിട്ടാ പറഞ്ഞിട്ട് കത്ത് വരെ ചെയ്തിരുന്നു. ഒരു മാസത്തിൻ്റെ ഏറ്റവും വ്യത്യാസമല്ലോ, 10 കൊല്ലത്തിന് അവർക്ക് മാത്രമേ പെൻഷൻ അനുവദിക്കുമല്ലോ സ്വർണ്ണത്തൊഴിലാളികളെ പെൻഷൻ. എന്നിട്ട് ഞാനിത് മുമ്പൻ ചാണ്ടിക്കും മറ്റേ ഇടലും ആരിയലും കൊടുത്ത് ഇതാക്കിന് അതിലെ മറുപടി ചെയ്ത്. അന്നേരം തന്നെ 60 അവർക്ക് കാലാവധി ആവരും അവർ. അപ്പോൾ എന്നിട്ട് ആ പെൻഷൻ തള്ളിപ്പോയി. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഈ വർദ്ധാക്യകാല പെൻഷൻ എന്ന് പറഞ്ഞൊരു സാധാരണ 60 കിട്ടേണ്ട പെൻഷൻ അപേക്ഷിച്ചിട്ട് അതാണ് കിട്ടുന്നത്. ഇപ്പോൾ അനവധി ആൾക്ക് പല വിധത്തിൽ സഹായം തൊഴിലാളി യൂണിയൻ്റെ പേരിൽ പിന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ, സാമ്പത്തികമായിട്ട് പലതായിട്ടും. ഞാൻ ഒറ്റക്കിറങ്ങിയിട്ടും എൻ്റെ സഹപ്രവർത്തകരും കൂടെ കൂടിയിട്ട് പിരിച്ചിട്ട് പിന്നെ സഹായിച്ചിട്ടുണ്ട്. സൂക്കുണ്ട് മറ്റു മറിച്ചിട്ട് ഒരുപാട് തൊഴിലാളികൾ. അപ്പോൾ അതേസമയത്ത് ആ സ്നേഹവും സഹായവും വേണ്ടി കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് എനിക്ക് തൊഴിലാളി യൂണിയൻ. അത് ചെയ്യേണ്ടതായിരുന്നു, ചെയ്യേണ്ടത് മര്യാദയാണ്. അതിനൊരു ദുഃഖമുണ്ട് സംഗതി, തിരിച്ച് കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടതല്ലേ കടമ അത് ചെയ്തു എന്ന് മാത്രം. നമ്മളെല്ലാം കാലത്ത് പ്രവർത്തിച്ചിട്ട് സഹായം ചെയ്തവരുണ്ടല്ലോ, ഒരുപാട് തൊഴിലാളികൾക്ക് സഹായം ചെയ്തേ. ഞാൻ പറഞ്ഞില്ലേ പയ്യന്നൂർ ഒരു കുഞ്ഞി പിന്നെ കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ. അവരുടെ വിധവ 2 കുട്ടികൾക്കും പെൻഷൻ ഭാഗം കൊടുത്തിരി. അത് സ്വർണ്ണ തൊഴിലാളികളോട് ഇടപെട്ടിട്ടാണ് കുറേ കൊല്ലത്തേക്ക് പെൻഷൻ കിട്ടിയിന് അവർക്ക്. അപ്പോൾ അങ്ങനെയല്ലേ പലതും ചെയ്തിനി സ്വർണ്ണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതേസമയത്ത് ആ ഗുണങ്ങളൊന്നും പിന്നെ അവരനുഭവിച്ചവരും കേട്ടവർക്കും അത് ഇങ്ങോട്ട് ചെയ്യാൻ തോന്നിയില്ല. അച്ഛൻ്റെ പേര് രാമനാണ്. അച്ഛൻ ആചാരപ്പെട്ടതാണ് പടവള്ളി ക്ഷേത്രത്തിൽ. അപ്പോൾ രാമൻ വിളിച്ചപ്പാടെന്നാണ് പറഞ്ഞു വരുന്നത്. അച്ഛനിപ്പോൾ ഇല്ല. അപ്പോൾ അച്ഛൻ്റെ ഇതിൽ ആണ് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ കുഞ്ഞിരാമൻ കൃഷ്ണൻ അങ്ങനെ അവർ ജോലി പഠിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും മദ്രാസിലായിരുന്നു ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് SLC പാസ്സായ ഉടനെ ഞാൻ മദ്രാസ് പോയി. മദ്രാസ് പോയിട്ട് 2-4 വരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, അശോക ലേലൻ്റെ ഹാൾഡ ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്ന് അവിടെ ജോലി പെർമനൻ്റ് ആക്കാത്ത കാരണം ഞാൻ പയ്യന്നൂരിലേക്ക് തന്നെ തിരിച്ചു വന്ന്. ഇടയിൽ നമ്മളൊരു ജ്യേഷ്ഠൻ മരിച്ചിരുന്നു. ആ മരിച്ചതിന് ശേഷം മദ്രാസിലെ ജ്യേഷ്ഠൻ പയ്യന്നൂരിനെ സ്ഥിരതാമസമാക്കിയിട്ട് സ്വർണ്ണപ്പണി പയ്യന്നൂരിൽ നിന്ന് തന്നെ എടുത്തു. അപ്പോൾ ഈ ബാലൻ സറാപ്പ് കൃഷ്ണ സറാപ്പ് അവർ ജ്യേഷ്ഠൻ അവർ 3 ഒരു കടയിൽ നിന്നായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം കുഞ്ഞിരാമൻ പറഞ്ഞ ജ്യേഷ്ഠൻ തനി തന്നെ കടയാക്കി. ആ കടയിൽ ഞാനും SLC കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ജ്യേഷ്ഠനാണ് എൻ്റെ ഗുരുനാഥ്. മെയിനായിട്ട് ഞാൻ എനാമൽ വർക്ക് സ്വർണത്തിൽ തകടിൽ എൻഗ്രേവ് വർക്കുമാണ്. എനാമൽ വർക്ക് വെഡ്ഡിങ് റിങ്ങിൽ
എനാമ പേര് എഴുതുന്നതാണ് എനാമൽ വർക്ക്. അതുപോലെ ലോക്കറ്റിൽ പിന്നെ സരസ്വതി, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്ന ചിത്രങ്ങളെല്ലാം ആവശ്യക്കാർക്ക് എനാമൽ ചെയ്ത് കൊടുക്കും. അതിനൊക്കെ പലതരം കളറ് ചെയ്ത് എനാമൽ കളറ് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് എനാമൽ പോളിഷ് ചെയ്തിട്ടാണ് കൊടുക്കുക. അതേപോലെ വെഡ്ഡിങ് റിങ്ങിന് പ്രധാനപ്പെട്ടത് വെഡ്ഡിങ് റിങ്ങാണ്. അതിൽ എനാമൽ പേര് ബ്ലൂ കളറിൽ, ബ്ലാക്കിൽ, അതിന് ബോർഡർ വൈറ്റ് ഇട്ട് അതാണ് ചെയ്തുകൊണ്ട് വരുന്നത്. മറ്റ് മുമ്പ് കാലത്ത് ഈ ചെയിനിന് ലോക്കറ്റ്, ഡോളർ ലോക്കറ്റ് ഇതുണ്ട്. ആ ലോക്കറ്റിന് പല രൂപങ്ങൾ എൻഗ്രേവ് ചെയ്തു. അതിൽ സരസ്വതി, ലക്ഷ്മി ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, പിന്നെ പക്ഷികൾ. അതൊക്കെ ഈ ജ്വല്ലറി, അന്നേരം അപൂർവമാണ് ജ്വല്ലറി ഷോപ്പ്, ജ്വല്ലറിയിലേക്ക് വേണ്ടുന്ന ലോക്കറ്റെല്ലാം എനിക്കന്ന് കിട്ടുക. ലോക്കറ്റിൽ എൻഗ്രേവ് ചെയ്തു വരുന്നത് ജ്യേഷ്ഠൻ അപൂർവം ഇങ്ങനെ ചെറിയ തോതിൽ ഈ ഓം താലിയെല്ലാം എൻഗ്രേവ് ചെയ്തു. അങ്ങനെ എൻഗ്രേവ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചിത്രത്തിലൂടെ ഇങ്ങനെ പഠിച്ചു വന്നു എൻഗ്രേവ് ചെയ്യുന്നത്. പിന്നീട് ലോക്കറ്റിൽ എൻഗ്രേവ് ചെയ്തു. എൻ്റെ ഈ കലാസൃഷ്ടി ഞാനും എന്നെ പോലെ ഒരു സുഹൃത്തും വേറൊരാളും, അങ്ങനെ രണ്ടു പേര് മാത്രമേ പയ്യന്നൂരും ഉണ്ടായിരുന്നു. ഈ എൻഗ്രേവിന് തൃക്കരിപ്പൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. മിക്കവാറും ചെറുകുന്ന്, കണ്ണപുരത്തു നിന്ന് വരെ ആൾക്കാർ എൻഗ്രേവിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. നമ്മൾ രാത്രി മറ്റ് രാത്രിയെല്ലാം ജോലി ചെയ്ത് തീർക്കണ്ട. ഇപ്പോൾ മനോഹർ ജ്വല്ലറി എന്നേരം ചെറിയ ജ്വല്ലറിയാണ്, അവിടത്തേക്ക് വേണ്ടുന്ന ലോക്കറ്റെല്ലാം എൻഗ്രേവ് ചെയ്ത് ഞാനാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ എനാമൽ ചെയ്തു. പിന്നീട് ഞാൻ ജ്യേഷ്ഠൻ്റെ കടയിൽ നിന്ന് സ്വന്തമായിട്ട് ഞാൻ കടയുണ്ടാക്കി അവിടുത്തെ ജോലി ചെയ്തു. 45 വർഷത്തോളം ജോലി ചെയ്ത് വരുന്നു. പിന്നെ വളർന്നു വരുന്ന ചെറുപ്പക്കാരിലൊക്കെ എൻഗ്രേവും എനാമ്പലി ഇതെല്ലാം പഠിച്ചു വരുന്നതുകൊണ്ട് പല സ്ഥലത്തും അതിൻ്റെ ആൾക്കാരാണ്. നീലേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട് അവിടെയെല്ലാം ആൾക്കാരുണ്ടായതുകൊണ്ട് ഇപ്പം വർക്ക് കുറഞ്ഞു വരും. വർക്ക് കുറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം ഞാൻ ജോലിയിലും ഏർപ്പെട്ടു. ഞാൻ അത്യാവശ്യം കമ്മൽ, മോതിരം, പിന്നെ ചെയിൻ ഉണ്ടാക്കാറ് കുറവാണ്. അങ്ങനെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം പവിത്രമോതിരത്തിൻ്റെ ഓർഡർ വാങ്ങിയിട്ട് ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് ഒരു ദിവസം ഇങ്ങനെ അത് സ്റ്റോക്ക് വന്നിട്ട് സുഖമില്ലാണ്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി ഞാൻ സുഖമില്ലാണ്ട് കടയിൽ പോകാറില്ല. ഇപ്പോൾ അത്യാവശ്യം 2 ആഴ്ച ഞാൻ കടയിൽ പോയിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും പരിപൂർണമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. സ്വർണത്തിൻ്റെ പണി ഈ കലാപരമായിട്ടുള്ള ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കധികം വളരെ വിഷമം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ പരമ്പരമായിട്ട് ജോലി ചെയ്യുന്നത് അവർക്ക്, എൻ്റെ ജ്യേഷ്ഠനും അവർക്കെല്ലാം ഈ ജോലി സംബന്ധമായിട്ട് വളരെ വിഷമമുണ്ടായിരുന്നു. ജോലി കുറവായതുകൊണ്ട് വളരെ വിഷമമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് ഡിസൈൻ ചെയ്താൽ കൊണ്ടുവരുന്നവരും പറയും ഇപ്പോൾ ജോലി വളരെ കുറവാണ്, അപ്പോൾ സ്ഥിരമായിട്ട് 2 ആഴ്ച 3 ആഴ്ചയിലും ജോലി കൊണ്ടുവരുന്നവർ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് ശരിക്കും ബാധിക്കുന്നുണ്ട് ഈ സ്വർണ്ണ തൊഴിലാളികൾ തൊഴിൽ ഇല്ലാത്തതുകൊണ്ട്. മിക്കവാറും ഈ എല്ലാ മേഖലക്കാരും സ്വർണ്ണ ജ്വല്ലറി ഉണ്ടാക്കുകയും തൊഴിലെടുക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പണിയൊക്കെ ഉണ്ടായത്. മുമ്പെയൊക്കെ നമ്മൾ തൊഴിൽ പഠിക്കുമ്പോൾ ഒരാളുടെ കീഴിൽ 5 വർഷങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഈ ഗോൾഡ് സ്മിത്ത് ലൈസൻസ് കിട്ടുക. ഈ ലൈസൻസ് കാഞ്ഞങ്ങാട് പിന്നെ കസ്റ്റംസ് ഓഫീസറിൽ പോയിട്ട് ലൈസൻസ് വാങ്ങണം. ആ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ മുമ്പേത്തെ ലൈസൻസ് ഉണ്ട്. പല ആൾക്കാരും ജോലി കല്യാണ സീസണിലും വരുമ്പോൾ ജോലി കൂടുതലേശം രാത്രിയും പകലും ജോലി ചെയ്ത് കൊടുത്ത സമയമുണ്ട്. അപ്പോൾ അങ്ങനെ മാറി മാറി വരുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം ജോലിയില്ലാതെ പല മേഖലയിലും ആണ് ജോലി ചെയ്തത്. മിക്കവാറും കുറേ പേരെല്ലാം ഓട്ടോറിക്ഷ എടുക്കൽ, മറ്റ് പല മേഖല പെയിൻറ്റിങ്ങിനും പല മേഖലയിലും പോയി ജോലി ചെയ്ത് വരുന്നുണ്ട്. ഈ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡ് സ്മിത്ത് ലൈസൻസ് എടുത്തു കളഞ്ഞു. ലൈസൻസ് എടുത്തു കളഞ്ഞ് പല മേഖലയിലുള്ളവരും ജ്വല്ലറി സ്ഥാപിക്കാൻ തുടങ്ങി. ജ്വല്ലറി സ്ഥാപിക്കാൻ കൊടുക്കുമ്പോൾ ജ്വല്ലറിയിൽ പിന്നെ എവിടെയെങ്കിലും ഒരു ഷോപ്പ് എടുത്ത് ഐ ലൈസൻസ് വാങ്ങി സ്വർണം ജ്വല്ലറി ആക്കുമ്പോൾ വിദേശത്ത് നിന്ന് ബോംബെ
കോയമ്പത്തൂർ അന്നേടങ്ങളിൽ ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽപ്പന നടത്താൻ തുടങ്ങി. അതുകൂടാണ്ട് ഗവൺമെൻറ് തന്നെ ഇത് ബി എസ് പിന്നെ ഈ 1916 എന്ന സെയിലും ബി എസ് എൻ എൽ സെയിലും ഇതൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ പൊതുവേ ജനങ്ങൾക്ക് ഈ സെയിലുള്ളതും ജ്വല്ലറിയിൽ നിന്ന് വാങ്ങാനും വിശ്വസ്തത കൂടുതൽ വന്നു. അവർ സെയിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ സാധനം വാങ്ങുന്നത്. ഇപ്പോൾ അവർ ഇപ്പോൾ ആരും വാങ്ങിയ ഈ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഗോൾഡിൻ്റെ ആഭരണങ്ങൾ വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ മിക്ക ആദ്യം അത് സെയിലാണ് നോക്കുക, ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാക്കുന്നത്, ബി എസ് എൽ സെയിലുണ്ടോ 1918 സെയിലുണ്ടോ. അതൊക്കെ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാം സ്വർണത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് ഈ സെയിൽ വെക്കാറില്ല. നമ്മൾക്ക് അതിൻ്റെ സെയിൽ വെക്കാൻ അതിന് അവകാശമില്ല. അത് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ പഴയ സ്വർണം തന്നിട്ട് പുതിയ പഴയ സ്വർണം തന്നിട്ട് മോതിരം ഉണ്ടാക്കി കൊടുക്കുക, അല്ല ആഭരണം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഈ ഷോപ്പിൻ്റെ സെയിൽ വെക്കേണ്ട അധികാരമില്ല നമ്മൾക്ക്. ഇപ്പോൾ നമ്മളെല്ലാം പിന്നെ ഈ പിന്നെ ചെറിയ ചെറിയ ജോലി അറിയുന്നതുകൊണ്ടും മറ്റേ സ്വന്തമായിട്ട് ഇല്ല സ്വന്തമായിട്ട് അല്ലെങ്കിലും പഴയ കാലത്തെ വാടകയിൽ ഇങ്ങനെ ജോലി കടയില്ലതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയെന്ന് മറ്റുള്ളവരെല്ലാം ഷോപ്പിൽ നിന്ന് എത്രയോ പേരിപ്പം ഷോപ്പ് മതിയാക്കിയിട്ട് പല ജോലി ചെയ്യുന്നു. അതിൽ ഒരു പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് ഈ ബാങ്കിൽ അപ്രൈസറായിട്ടുള്ള ജോലിയാണ്. മിക്കവാറും ചെറുപ്പക്കാർ ഇപ്പം ബാങ്കിൽ ചെറിയ തുച്ഛമായ ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ലെങ്കിലും അപ്രൈസറായിട്ട് ഒരുപാട് ജോലിക്കാർ ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ ഈ സ്വർണ്ണ പ്രവൃത്തി എടുക്കാൻ ആർക്കും താല്പര്യമില്ല. അത് കാരണം ഇപ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗം കിട്ടുന്നില്ല അതിലേക്കാണെന്ന് പറഞ്ഞു. ഈ സ്വർണ്ണ പ്രവൃത്തി ഇങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് പോവുകയാണ്. പല മേഖലയിലും പോയി റെഡിമെയ്ഡ് യുഗത്തിലേക്ക് വന്നു. അതുകൊണ്ട് ആരും സ്വർണ്ണപ്പണി പഠിക്കാൻ മെനക്കെടുന്നില്ല. അഥവാ സ്വർണ്ണപ്പണി എടുക്കുക തന്നെ റെഡിമെയ്ഡ് ഇത് വാങ്ങിയിട്ട് വിൽപ്പന നടത്താനാണ് ഉപകരിക്കുന്നത്. ഇപ്പോൾ വരുന്ന തലമുറ ഇപ്പോൾ എൻ്റെ മക്കളോ അല്ല മക്കളെ മക്കളോ ഇപ്പോൾ സ്വർണ്ണപ്പണി എടുക്കുന്നതായി അവർക്ക് തന്നെ പിന്നെ അവർക്ക് തന്നെ അതിൽ ഒരു താല്പര്യമില്ല. മുമ്പെയൊക്കെ അച്ഛനും ജ്യേഷ്ഠന്മാരൊക്കെ പിന്നെ സ്വർണ്ണപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തിന് മുമ്പേ സ്വർണ്ണപ്പണി എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും പിന്നെ തീ നെരുപ്പോടിൽ തീ എടുക്കാനും ആദ്യം പറഞ്ഞുതരും. അത് ചെയ്തിട്ട് സ്കൂളിൽ പോയാൽ മതി മറ്റേക്കാണ് ആദ്യം പറയുക. അങ്ങനെയാണ് നമ്മൾ സ്വർണ്ണപ്പണിയിൽ താല്പര്യം തോന്നി എടുക്കുകയും ചെയ്തത്. ഗവൺമെൻറ്റിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഈ തൊഴിലാളികളെ സംരക്ഷിച്ച് വരുന്ന എന്തെങ്കിലും പല തരത്തിലെ ആനുകൂല്യങ്ങൾ ഇത് കൊടുക്കാനോ ഈ പെൻഷൻ പദ്ധതിയിൽ അങ്ങനെ കൊടുക്കാനും ഗവൺമെൻറ് ഈ തൊഴിലാളികളെ പുനരുദ്ധരിച്ചിട്ട് ജീവിപ്പിക്കേണ്ട രീതിയിൽ പല മാർഗങ്ങളും ഗവൺമെൻറ് അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്തു കൊടുക്കണം.